ദില്ലിയിൽ അന്തരീക്ഷ മലിനീകരണ തോത് കുറഞ്ഞു തുടങ്ങി. അതിതീവ്രാവസ്ഥയിൽ നിന്ന് മോശം അവസ്ഥയിലേക്കാണ് വായു മലിനീകരണ തോത് താഴ്ന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വായു മലിനീകരണ തോത് അളക്കുന്ന സഫ ആപ്പ് പ്രകാരം 365 ആണ് ഇന്ന് നഗരത്തിലെ ശരാശരി വായു മലിനീകരണ തോത്. 5 ദിവസത്തിനിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കഴിഞ്ഞ ദിവസം 500 മുകളിലായിരുന്നു ദില്ലിയിൽ വായു മലിനീകരണ തോത്. അതേസമയം ദില്ലിയുടെ സമീപ പട്ടണമായ ഗാസിയാബാദിൽ മലിനീകരണ തോത് ഉയർന്നു തന്നെ തുടരുകയാണ്. നോയിഡയിലും വായു മലിനീകരണ തോത് കുറഞ്ഞിട്ടുണ്ട്. കാറ്റിൻ്റെ വേഗത കൂടുന്നതിനാൽ വരും ദിവസങ്ങളിൽ വായു മലിനീകരണ തോത് കുറയുമെന്നാണ് വിലയിരുത്തൽ. സ്കൂളുകൾ നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കും. നഗരത്തിൽ നടപ്പാക്കിയ ഒറ്റ ഇരട്ടാക്ക വാഹന നിയന്ത്രണത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ നാളെ തീരുമാനമെടുക്കും. വായു മലിനീകരണം നിയന്ത്രിക്കാനുള്ള നടപടി ചർച്ച ചെയ്യാനിരുന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ ഗൗതം ഗംഭീർ എംപി പങ്കെടുക്കാത്തതിൽ ദില്ലിയിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ഗംഭീറിനെ കാണാനില്ലെന്ന് കാട്ടി നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഗംഭീറിനെതിരെ പ്രതിഷേധം വ്യാപകമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. അതേസമയം മലിനീകരണ നിയന്ത്രണത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാർ പരാജയപ്പെട്ടെന്ന് BJP ആരോപിച്ചു. ഏഷ്യനെറ്റ് ന്യൂസ്, ദില്ലി.